കഴിഞ്ഞ നിയമസഭ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കാത്തവരും പൊതുയോഗങ്ങളിൽ പോലും പങ്കെടുക്കാത്തവരുമായ പാർട്ടി അംഗങ്ങളോട് വിശദീകരണം തേടാൻ സി പി എം തീരുമാനിച്ചു. കുടുംബശ്രീ തെരഞ്ഞെടുപ്പുകളിൽ സഹകരിക്കാത്തവരെയും പാർട്ടി നിലപാടിന് വിരുദ്ധമായി വോട്ട് ചെയ്യാത്തവരെയും ഇതിനകം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. മെമ്പർഷിപ്പ് പുതുക്കൽ പതിവിന് വിരുദ്ധമായി ഇത്തവണ മാർച്ചിൽ നിന്ന് ഫെബ്രുവരി മധ്യത്തോടെ നടത്താൻ സി പി എം തീരുമാനിച്ചു. ഈ ഘട്ടത്തിൽ സഹകരിക്കാത്ത അംഗങ്ങളോട് വിശദീകരണം തേടാനാണ് ആലോചന. ആലപ്പുഴ ജില്ലാ സമ്മേളനം കൂടി കഴിഞ്ഞാൽ സംസ്ഥാന സമ്മേളനത്തിനുള്ള ഒരുക്കങ്ങളിലേക്ക് കടക്കുകയാണ് സി പി എം നേതൃത്വം. അതിനു മുൻപ് അംഗത്വം പുതുക്കലും ഒഴിവാക്കലും തിരക്കിട്ട് പൂർത്തിയാക്കുകയാണ് ലക്ഷ്യം. അതിനിടെ പാർട്ടി സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഭാഗമായി ഫെബ്രുവരിയിൽ നടത്താനിരുന്ന കുണ്ടിക പിരിവ് കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ മാറ്റിവെച്ചിട്ടുണ്ട്. പാർട്ടി അംഗങ്ങളുടെ രണ്ടംഗ സ്ക്വാഡുകൾ വീടുകളിൽ കോവിഡ് ബാധിതരായി കഴിയുന്നവരുടെ കണക്കുകൾ ബ്രാഞ്ച് തലത്തിൽ ശേഖരിച്ച് സർക്കാരിന് അറിയിക്കാനും സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ സർക്കുലറിൽ ആവശ്യപ്പെട്ടു. ആവശ്യമുള്ള വീടുകളിൽ ഭക്ഷണവും മരുന്നും എത്തിക്കാൻ മാത്രമല്ല കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ സജീവമായി ഇടപെടണമെന്നും നിർദ്ദേശമുണ്ട്. കോവിഡ് വ്യാപനത്തിൻ്റെ പശ്ചാത്തലത്തിൽ എല്ലാ പാർട്ടി ഘടകങ്ങളും ബഹുജന സംഘടനകളും ദുരിതം നേരിടുന്നവരെ സഹായിക്കാൻ രംഗത്ത് വരണം. ദുരിതമനുഭവിക്കുന്നവർക്ക് ഭക്ഷണം, മരുന്ന് തുടങ്ങിയവ എത്തിക്കാനും സാധ്യമായ ഇടങ്ങളിൽ ആംബുലൻസ് സേവനം നൽകാനും കഴിയണം. മഹാമാരിയുടെ പുതിയ തരംഗത്തിലാണ് ലോകവും ഇന്ത്യയും കേരളത്തിലും രോഗബാധിതരുടെ എണ്ണം കുതിച്ചുയരുകയാണ്. ഇതിനെ നേരിടാനും ജനങ്ങളെ സഹായിക്കാനും സംസ്ഥാന സർക്കാർ യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. എങ്കിലും മഹാമാരി പോലുള്ള ദുരന്തം നാട് നേരിടുമ്പോൾ അതിനെ ചെറുക്കാൻ ജനകീയ പ്രസ്ഥാനങ്ങളും സന്നദ്ധ സംഘടനകളും കൂടുതൽ ഉണർന്ന് പ്രവർത്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ കോവിഡിൻ്റെ ഒന്നും രണ്ടും തരംഗങ്ങളിൽ എന്ന പോലെ ഈ ഘട്ടത്തിലും സി പി എം പ്രവർത്തകരും അനുഭാവികളും ബഹുജന സംഘടനകളും മാതൃകാപരമായി ഇടപെടണമെന്ന് സംസ്ഥാന സർക്കുലറിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്.